വിൽസൺവാഗൻ ലേക്ക് സ്വാഗതം. ഞാൻ ഷെഫി പറഞ്ഞാൽ 7 മുതൽ 8 ലക്ഷം വരെ ബഡ്ജറ്റ് ലഭിക്കുന്ന വാഹനങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. കുറച്ച് സർപ്രൈസുകൾ, ഒരു 3 സർപ്രൈസ് നമുക്കിതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയ കാര്യങ്ങളൊന്നുമല്ല, ഇൻട്രോ കഴിഞ്ഞുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് പറയാം. അപ്പോൾ ഇന്ന് നമുക്കുള്ളത് 30 വാഹനങ്ങളാണ്, 21 മാനുവൽ മോഡലും അതുപോലെ തന്നെ 9 ഓട്ടോമാറ്റിക്കും. അങ്ങനെ 30 വാഹനങ്ങൾ നമുക്ക് ഒരു ബഡ്ജറ്റിൽ വാങ്ങാനായിട്ട് പറ്റും. അതിൻ്റെയൊക്കെ ഓൺ റോഡ് പ്രൈസ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ആവർത്തിക്കുകയാണ്. നമ്മൾ ഓൺ റോഡ് പ്രൈസാണ് എല്ലാ വീഡിയോയിലും പറയാറുള്ളത്. അതും എക്സ്റ്റെൻഡ് വാറൻറ്റി, ബേസിക് ആക്സറീസ് ഒന്നുമില്ലാത്തൊരു ഓൺ റോഡ് പ്രൈസാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പതിവ് പോലെ മാനുവലിൽ നിന്നും തുടങ്ങാം. അവസാനം നമുക്ക് ഓട്ടോമാറ്റിക് വാഹനങ്ങളെ കുറിച്ചിട്ടും പറയാം. അപ്പോൾ സർപ്രൈസുകളിലെ ആദ്യത്തേന്ന് പറഞ്ഞാൽ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ പോളോയുടെ കാര്യമാണ്. പോളോയുടെ പ്രൈസ് ലിസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഷോറൂമിൽ ബന്ധപ്പെട്ടപ്പോൾ പ്രൈസ് ലിസ്റ്റ് ഇപ്പോൾ ഇല്ല, അതായത് ബുക്കിംഗ് ഒന്നും എടുക്കുന്നില്ല എന്ന രീതിയിലാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ബുക്കിംഗ് എടുക്കാത്തൊരു വാഹനത്തിന് കമ്പനി സ്വാഭാവികമായിട്ടും പ്രൈസ് ലിസ്റ്റ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനും കഴിയില്ല. നിങ്ങൾ റീസെൻ്റ്ലിയൊക്കെ ഫോക്സ് വാഗൻ്റെ ഷോറൂമിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയുന്നുണ്ടാവും, പോളോ അല്ല ടൈഗണാണ് കുറച്ചുകൂടി പുഷ് ചെയ്യുന്നത്. പോളോ ഏറെക്കുറെ നിർത്തിവെച്ചൊരു മട്ടാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. ഇനി വരികയാണെങ്കിൽ തന്നെ മാർച്ച് അല്ലെങ്കിൽ ഏപ്രിലൊക്കെ ചിലപ്പോൾ പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലാണ് അറിഞ്ഞത്. അപ്പോൾ പോളോ അത് വളരെയധികം ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് മഹീന്ദ്രയുടെ ഒറ്റ വാഹനങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ വരുന്നില്ല എന്നുള്ളത്. അത് 8 ലക്ഷം ബഡ്ജറ്റ് ഉള്ളവൻ പോലും മഹീന്ദ്രയുടെ ഷോറൂമിലേക്ക് കയറി പോകേണ്ട എന്നാണ് മറ്റൊരു കാര്യം. അപ്പോൾ കുറച്ചുകൂടി ഈ ഒരു റേഞ്ചിലുള്ള വാഹനങ്ങളും കൂടി മഹീന്ദ്രയുടെ ലൈനപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ വിൽപ്പനയിലൊക്കെ വളരെയധികം മുന്നിലെത്താൻ. ഇപ്പോൾ ടാറ്റയൊക്കെ നമ്മുടെ 2nd സ്ഥാനത്തെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ ബ്രാൻഡായ മഹീന്ദ്ര കൂടി മുന്നിലേക്ക് വരാം. ചെറിയ വാഹനങ്ങൾ കൂടി അവർ ഇറക്കട്ടെ വേഗാതെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെയധികം സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയത്, 8 ലക്ഷം ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു ഡീസൽ വാഹനം ലഭിക്കില്ല എന്നുള്ളതാണ്. നമ്മളിന്ന് പറയാൻ പോകുന്ന വാഹനങ്ങളുടെ ലിസ്റ്റിൽ ഒരു ഡീസൽ വാഹനം ഉൾപ്പെട്ടിട്ടില്ല. കാരണം 8 ലക്ഷത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ഡീസൽ വണ്ടി ലഭിക്കുന്നില്ല. ചെറുവണ്ടികളിലൊക്കെ ഡീസൽ വളരെ കുറവാണ്, നമുക്കൊരു പ്രീമിയം ഹാച്ച് ബാക്ക് മുതലൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നമ്മുടെ 9 ലക്ഷം ബഡ്ജറ്റുള്ളവർക്കാണ് ഒരു ഡീസൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു 30 വാഹനങ്ങളിൽ 21 മാനുവലാണെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം തന്നെ നമുക്ക് ഓരോ വാഹനങ്ങളായിട്ട് നോക്കി തുടങ്ങാം. ഈ ഒരു 7 ലക്ഷം ബഡ്ജറ്റിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും കുറവ് പ്രൈസിൽ വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ആൾട്രോസ് ആണ്. ടാറ്റ ആൾട്രോസിൻ്റെ XE എന്ന് പറഞ്ഞിട്ട് വേരിയൻറ്റിന് റിതം പാക്ക് കൂടി ഉൾക്കൊള്ളിച്ചുള്ളൊരു വേരിയൻ്റാണ് നമുക്ക് ഏറ്റവും കുറവിൽ ലഭിക്കുക. 7,09,827 രൂപയാണ് ഈ ഒരു വാഹനത്തിന് വില വരുന്നത്. പെട്രോളാണ് കേട്ടോ, ഞാൻ ഇനി ഡീസലിൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനി പെട്രോൾ ഡീസൽ എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നില്ല. അപ്പോൾ അൾട്രോസിൻ്റെ XE ലത നമുക്ക് ഈ ഒരു പ്രൈസിൽ ലഭിക്കും. അത് കഴിഞ്ഞാൽ 2nd സ്ഥാനത്ത് വരുന്നത് ഇഗ്നിസിൻ്റെ സീറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയൻ്റാണ്. അതായത് ഇഗ്നിസിൻ്റെ ടോപ്പിൻ്റെ തൊട്ട് താഴെയുള്ളൊരു വേരിയൻ്റാണ്. 7,09,830 രൂപ, വെറും 3 രൂപയാണ് വ്യത്യാസമുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ അൾട്രോസിൽ നിന്നും. അപ്പോൾ അത്യാവശ്യം ഫീച്ചർ ലോഡർ ആയിട്ടുള്ളൊരു വാഹനമാണ് ഇഗ്നിസ് എന്ന് വേണമെങ്കിലും പറയാം. പിന്നെയുള്ളത് നമുക്ക് തിയാഗോ XZ ആണ്, തിയാഗോയുടെ ഒരു ഫുൾ ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് വരുന്നത് 7,13,245 രൂപയാണ്. പിന്നെ നമുക്ക് ട്രൈബർ RXL ആണ്, 7,17,828. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതൊക്കെ ഓരോ മോഡലുകളും ഓരോരുടേതായിട്ടുള്ള മേഖലയിൽ കഴിവ് തെളിയിച്ചുള്ളതാണ്, നല്ല രീതിയിൽ വിൽപ്പന നടക്കുന്ന മോഡലുകളാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് നാലാമതായിട്ട് ട്രൈബർ വന്നിട്ടുണ്ട്. ട്രൈബർ 6-സീറ്റർ അല്ലെങ്കിൽ 7-സീറ്റർ വേണമെന്നുള്ളവർക്ക് വേറെ ചോയ്സ് ഇല്ല ഒരു പ്രൈസ് ഉണ്ടെങ്കിൽ, അതുകൊണ്ട് അതിലേക്കും പോകുന്നതേ ഉള്ളൂ. പിന്നെ വരുന്നത് ടിഗോറാണ്, ടിഗോർ XM എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻ്റാണ് നമുക്ക് ഒരു പ്രൈസിൽ ലഭിക്കുക. 7,30,338 രൂപയാണ് അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ ടിഗോർ സെഡാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ടിഗോറിൻ്റെ കാര്യത്തിൽ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആൾട്രോസ് XE+ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയൻ്റാണ് ലഭിക്കുക. 7,38,814 രൂപയാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അൾട്രോസ് നമുക്കറിയാം 1.2 ലിറ്റർ 3 സിലിൻഡർ എഞ്ചിനാണ് വരിക. പെട്രോൾ നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ ആ രൂപത്തിൽ തന്നെയാണ്. ചെറിയ രീതിയിലുള്ളൊരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഒരു കുലുക്കൊക്കെ ഉണ്ടാകുന്നൊരു വാഹനമാണ് നമ്മൾ ഓടിക്കുന്ന സമയത്ത്. പിന്നെ പവർ നമുക്ക് ചെറുതായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മറ്റുള്ള വാഹനങ്ങളെക്കാളും ചെറിയൊരു കുറവ് പോലെ തോന്നും. പക്ഷേ പറഞ്ഞ പോലെ കയറ്റം കയറാനുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം കയറ്റം കയറും എന്നുള്ളത് തന്നെയാണ് ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. നമ്മുടെ നാട്ടിൻ പുറത്തുള്ള കയറ്റങ്ങളൊക്കെ കയറുന്നൊരു വാഹനമായിട്ട് തന്നെയാണ് തോന്നിയത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലഭിക്കുക സെലീരിയോടെ ZXI+ എന്ന ഏറ്റവും ടോപ്പിൻ്റെ മോഡലാണ്. 1000cc 3 സിലിൻഡർ എഞ്ചിനാണ് വരുന്നത്. 7,39,796 രൂപയാണ് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുക. പെട്രോൾ വാഹനങ്ങളിൽ ഏറ്റവും അധികം മൈലേജ് ക്ലെയിം ചെയ്തുള്ള ഒരു വാഹനമാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ കേട്ടോ. ഏറ്റവും അധികം മൈലേജ് 26 മുകളിൽ പെട്രോളിൽ മൈലേജ് ക്ലെയിം ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് സെലീരിയോ. ക്ലെയിം ചെയ്തിട്ടുള്ളത് ഓട്ടോമാറ്റിക്കിനാണ്, നമ്മളിപ്പോൾ പറഞ്ഞ മാനുവലിൻ്റെ കാര്യമാണ്. എന്തായാലും വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ടാറ്റയുടെ പുതിയ സൂപ്പർ സ്റ്റാർ പഞ്ചിൻ്റെ അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻ്റ് ബേസ് വരുന്നത് തൊട്ട് മുകളിലുള്ള വേരിയൻ്റാണ്. അത് നമുക്ക് 7,40,39,39 രൂപയ്ക്ക് ലഭിക്കും. നമ്മൾ കഴിഞ്ഞൊരു 6-7 ലക്ഷത്തിൻ്റെ ബഡ്ജറ്റിൽ പറഞ്ഞ വീഡിയോയിൽ പഞ്ചിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയിണ്ടായിരുന്നു. അപ്പോൾ പഞ്ച് മറന്നുപോയതല്ല, കാരണം നമുക്ക് പ്രൈസ് ലിസ്റ്റ് കിട്ടാത്തതുകൊണ്ടാണ്. ഞാൻ ടാറ്റയിൽ എനിക്കറിയാവുന്ന 2-3 എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയച്ചു, ഒരാൾ അവിടുന്ന് പണി മതിയാക്കി പോയി എന്ന് പറഞ്ഞു. ഒരാൾ ഇപ്പം അയക്കാം എന്ന് പറഞ്ഞിട്ട് ഈ നേരം വരെ ഞാനിപ്പോൾ പറയുന്ന ഈ സമയം വരെ എനിക്ക് അയച്ചു തന്നിട്ടില്ല. വേറൊരാളാണെന്നുണ്ടെങ്കിൽ കുറച്ച് മോഡൽസിൻ്റെ അയച്ചു തന്നു, പിന്നീട് വീണ്ടും ബാക്കിയും കൂടി അയക്കാൻ വേണ്ടി കോൺടാക്ട് ചെയ്തപ്പോൾ
ആളും പറഞ്ഞു ഞാനും പണിമതിയാക്കിയിട്ട് അവിടുന്ന് ഷോറൂമിൽ നിന്ന് ഇറങ്ങി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് പിന്നെ നേരിട്ട് പോയി തൃശ്ശൂർ ടാറ്റായിസണിൽ നേരിട്ട് പോയി. അവിടുന്ന് പോലെ അവർക്ക് തരാനായിട്ട് തയ്യാറായില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. നമുക്കൊരു വീഡിയോ ചെയ്യാൻ വണ്ടിയോ കാര്യങ്ങളോ അല്ല, അതിൻ്റെ ഒരു പ്രൈസ് നിങ്ങൾ വിൽക്കുന്ന സാധനങ്ങളുടെ പ്രൈസ് ഒന്ന് പറഞ്ഞുതരും എന്ന് പറഞ്ഞാൽ പോലും തരാൻ പറ്റാത്ത ഷോറൂമായി പോയി തൃശ്ശൂരത്തെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വളരെയധികം നമുക്ക് എന്താ പറയുക, എങ്ങനെയുള്ളൊരു സർവീസ് ലഭിക്കുന്ന സാധനത്ത് ഒരു പ്രൈസ് പറഞ്ഞുതരാൻ പോലും പറ്റാത്ത ആളുകൾക്ക് നമുക്ക് എങ്ങനെയാണ് ഒരാൾ എന്നെ വിളിച്ചിട്ട് തിയാഗോ എടുത്തോട്ടെ അല്ലെങ്കിൽ ടിഗോർ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നെക്സോൺ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ധൈര്യമായിട്ട് എടുത്തതെന്ന് ഒരാൾക്ക് പറയാൻ പറ്റുമോ? കാരണം ഇത് ഒരു പ്രൈസ് പോലും പറഞ്ഞുതരാൻ പറ്റാത്ത ഒരു സർവീസ്, ഇത്രയും മോശമായിട്ടുള്ള ഒരു സർവീസുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ട് എടുത്തു എന്ന് ഒരിക്കലും ഞാൻ പറയില്ല വാഹനം എടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും വാഹനങ്ങൾ മാത്രം നല്ലതായതുകൊണ്ട് കാര്യമില്ല, നമുക്ക് അവിടുത്തെ സർവീസ്, ഇവരൊക്കെ ശമ്പളം വാങ്ങുന്നതാണ്. എക്സിക്യൂട്ടീവിന് വാട്സപ്പിലെ ഒരു പ്രൈസ് ലിസ്റ്റ് അവരുടെ ഫോണിൽ ഓൾറെഡി കിടക്കുന്നുണ്ടാവും, എല്ലാ മാസം അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. അതൊന്ന് വിട്ടുതരാൻ എന്തത്ര ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും പഞ്ചിൻ്റെ ബേസ് വേരിൻ്റെ തൊട്ട് മുകളിലുള്ള അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻറ്റ് നമുക്ക് ഒരു 800,000 ഉള്ളിൽ ലഭിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് തിയാഗോ ആണ്, ടാറ്റ തിയാഗോ എക്സെറ്റ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. അപ്പോൾ അത് നമുക്ക് 745,152 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സ്വിഫ്റ്റ് VXi ആണ് നമുക്ക് അടുത്ത് ലഭിക്കുന്ന വാഹനം. 748,395 രൂപയാണ്. അപ്പോൾ സ്വിഫ്റ്റിലേക്ക് പോകുന്നവർ VXi എങ്കിലും മിനിമം ചൂസ് ചെയ്യണം, LXiയിലേക്ക് പോകാൻ പാടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, തിയാഗോയുടെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, അതാണ് ഞാൻ ആവർത്തിക്കാത്തതോട്. അതായത് എഞ്ചിൻപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഈ ഒരു വാഹനങ്ങളും വന്നുകൊണ്ട് ആ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് മൈലേജിനെ കുറിച്ചും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഉണ്ടെങ്കിൽ ഇതിന് താഴെയുള്ള വീഡിയോസ് കൂടി കാണാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് മാഗ്നൈറ്റിൻ്റെ XL എന്ന് പറഞ്ഞിട്ടൊരു വേരിയൻ്റ് ആണ്. മാഗ്നൈറ്റിൻ്റെ XE ആണ് ഏറ്റവും ബേസ് വേരിയൻ്റ്, അത് നമുക്ക് 700,000 ലഭിക്കും. അതിന് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് വേരിയൻ്റ് ആണ് മാഗ്നൈറ്റിൻ്റെ XL എന്ന് പറയുന്നത്. 755,397 രൂപയാണ് ഈ ഒരു വേരിയൻറ്റ് വരിക. അത് കഴിഞ്ഞാൽ പിന്നെ തിയാഗോയുടെ NRG ആണ്, ഒരു ക്രോസ് ഓവർ ടൈപ്പ് വരുന്നൊരു വാഹനമാണ്. 763,955 രൂപയാണ് നമുക്ക് തിയാഗോ NRG ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമുക്കറിയാം ഒരുപാട് മാനുഫാക്ചറേഴ്സ് പാളിപ്പോയൊരു സെഗ്മെൻറ്റാണെന്ന് പറയാം ഈ ഒരു ക്രോസ് ഓവർ. അതായത് ഈ ഒരു ഹാച്ച് ബാക്കിനെ ക്രോസ് ഓവർ ആക്കി മാറി. നമുക്കറിയാം എത്തിയോസ് ലിവ ക്രോസ് വന്നിട്ടുണ്ട്, പൂന്ത വന്നിട്ടുണ്ട്, അങ്ങനെ നിരവധി മോഡലുകൾ നമുക്ക് ഒരു ക്രോസ് ഓവർ ആക്കിയിട്ട് ബോഡി ക്ലാഡിംഗ് ഒക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു, എല്ലാം ഫ്ലോപ്പായിരുന്നു. അപ്പോൾ തിയാഗോ നമുക്കൊരു 4-5 മാസം മുമ്പ് തോന്നുന്നു എനിക്ക് ലോഞ്ച് ആയത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം മോശമില്ലാതെ പോകുന്നുണ്ട്, ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു വാഹനമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ആൾട്രോസിൻ്റെ XM എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 766,803 രൂപയാണ്. ഏറെക്കുറെ ഈ ഒരു പ്രൈസ് റേഞ്ച് 7-8 ലക്ഷം ബഡ്ജറ്റ് നോക്കുന്നവർക്ക് ഏറ്റവും കൂടുതലുള്ളത് ടാറ്റയുടെ മോഡലുകളാണെന്ന് പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ ബലേനോയുടെ ഡെൽറ്റ വേരിയൻ്റാണ്. ബലേനോയിലെ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വേരിയൻ്റാണ് ബലേനോ ഡെൽറ്റ. 771,968 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സുള്ള ഒരു വാഹനമാണ്. പ്രൊജക്ടർ ഹെഡ്ലാമ്പ് വരുന്നുണ്ട്, വൈപ്പർ, ഡിഫോഗർ ഒക്കെ നമുക്ക് പുറകിൽ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട്, കൺട്രോൾസ്, മ്യൂസിക് പ്ലെയർ, 4 പവർ വിൻഡോ. അങ്ങനെ ഒരുവിധം എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുക എല്ലാം വരുന്ന ഒരു വേരിയൻ്റാണ്. അതും കിടിലം പ്രൈസാണ്, 771,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു വാഹനത്തിന്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നിയോസിൻ്റെ സ്പോർട്സ് എന്ന് പറഞ്ഞുള്ള ഒരു മോഡലാണ്. 774,328 രൂപയാണ്. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ ഒരു ഫുൾ ഓപ്ഷനിൽ ഉണ്ടാവുന്ന അതേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ടിഗോർ XZ ആണ് നമുക്ക് വീണ്ടും വരുന്നത്. 777,058 രൂപയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരിക. ടിഗോർ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഒരു സെഡാനിലേക്ക് പോകേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. പിന്നെ ഉള്ളത് പഞ്ചിൻ്റെ അഡ്വഞ്ചർ എന്നൊരു സെഗ്മെൻറ്റ് നമ്മൾ കിട്ടുമെന്ന് ഓൾറെഡി പറഞ്ഞു, 745,000 റേഞ്ചിൽ. അതിൽ തന്നെ റിദം പാക്ക് വരുന്നൊരു മോഡൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ട്രൈബറിൻ്റെ RX T ആണ്. അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് 780,639 രൂപയാണ് വരുന്നത്. അപ്പോൾ അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ നല്ലൊരു മോഡലാണ്. പിന്നെ നമുക്ക് മറ്റൊരു സെഡാൻ ഈ ഒരു പ്രൈസ് റേഞ്ച് ലഭിക്കുക, ഹ്യുണ്ടായിയുടെ ഓറയാണ്. ഓറയുടെ S എന്ന് പറഞ്ഞുള്ള വേരിയൻ്റാണ് നമുക്ക് ലഭിക്കുക. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഓടിയിട്ടുള്ള മോഡലാണ്. അതിൽ 1000 CC ഒക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 1.2 എന്ന് എടുത്ത് പറഞ്ഞത്. അപ്പോൾ 787,479 രൂപയാണ് അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇഗ്നിസിൻ്റെ ആൽഫയാണ്. ഇഗ്നിസിൻ്റെ ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻ്റ് ആയിട്ടുള്ള ആൽഫ വേരിയൻ്റാണ്. 794,365 രൂപയാണ് നമുക്ക് അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരിക. പിന്നെ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്നൊരു വാഹനം ആൾട്രോസിൻ്റെ XM+ എന്ന് പറഞ്ഞുള്ള വേരിയൻ്റ് ആണ്. 795,291 രൂപയാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരിക. ഇത്രയും വാഹനങ്ങളാണ് നമുക്ക് മാനുവലിൽ ലഭിക്കുക. ഇനി ഓട്ടോമാറ്റിക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 700,000 ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് നോക്കുന്നവരാണെന്ന് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ചോയ്സ് വരുന്നത് ഇഗ്നിസിൻ്റെ ഡെൽറ്റ വേരിയൻ്റ് ആണ്, AMT ഗിയർ ബോക്സ് ആണ് വരിക. 719,973 രൂപയാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് വേഗണാറിൻ്റെ ZXi ആണ്. 728,860, അതായത് വേഗണാറിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ഇപ്പോൾ പറഞ്ഞ രണ്ട് വാഹനങ്ങൾക്കും വരുന്നത് ഒരേ എഞ്ചിനാണ്, ഒരേ ട്രാൻസ്മിഷൻ ഓപ്ഷനാണ്. ആ ഒരു കാഴ്ചയിലും ബാക്കിയുള്ള കാര്യങ്ങളും ഫീച്ചേഴ്സുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം കൊണ്ടും സെയിം ആണെന്ന് പറയാം. പിന്നെ വരുന്നത് നമുക്ക് തിയാഗോ XT എന്ന് പറഞ്ഞ വേരിയൻറ്റിൻ്റെ ഓട്ടോമാറ്റിക് ആണ്. 730,339 രൂപയാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ സാൻഡ്രോ ആസ്റ്റയാണ്, 748,982.
സാൻഡ്രോ തീരുന്നില്ല. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ പറഞ്ഞു സാൻഡ്രോയിലേക്ക് പോകേണ്ട അത്രയും ബഡ്ജറ്റുള്ളവർ വരുന്നു. ഇപ്പോൾ ഇത് 8 ലക്ഷം ബഡ്ജറ്റുള്ളവർക്കും സാൻഡ്രോയാണ് കയറി വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സാൻഡ്രോ ഫ്ലോപ്പായി ഇന്ത്യൻ മാർക്കറ്റിൽ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇതായിരിക്കും ഉത്തരം. കാരണം ഹ്യുണ്ടായുടെ ഒരു പ്രൈസിങ് 8 ലക്ഷം ബഡ്ജറ്റുള്ളവർക്ക് വരെ മുന്നിലേക്ക് വെക്കുന്നത് സാൻഡ്രോ പോലെ ഒരു മോഡലാണ് എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇഗ്നിസിൻ്റെ സീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻറ്റിൻ്റെ ഓട്ടോമാറ്റിക്കാണ്. നമ്മൾ നേരത്തെ ഡെൽറ്റയാണ്, അതിൻ്റെ തൊട്ട് മുകളിലുള്ള വേരിയൻറ്റാണ് സീറ്റ. അത് 7,66,187 രൂപ. അപ്പോൾ ഏകദേശം ഒരു 40,000 രൂപ കൂടുതൽ കൊടുത്താൽ നമുക്ക് ഇഗ്നിസിൻ്റെ സീറ്റ കിട്ടും. അത് ഈ ഒരു ഇത്രയും നമ്മളീ പറയുന്ന ലിസ്റ്റിൽ അടിപൊളി ചോയ്സാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇഗ്നിസിൻ്റെ സീറ്റ ഓട്ടോമാറ്റിക്ക് 7,66,000 എന്ന് പറഞ്ഞാൽ അത് പരിഗണിക്കാൻ പറ്റിയൊരു ചോയ്സാണ്. പിന്നെ ഉള്ളത് നിയോസിൻ്റെ മാഗ്നയാണ്. അത് നമുക്ക് 7,74,624 രൂപയാണ് വരിക. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ സീറ്റയുടെ അത്ര ഫീച്ചേഴ്സ് ഉണ്ടാവില്ല, എന്നാലും പരിഗണിക്കാൻ കഴിയുന്ന ഒരു മോഡൽ തന്നെയാണ്. അത്യാവശ്യം സ്പേഷ്യസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. മൈലേജിൻ്റെ കാര്യത്തിൽ നമ്മുടെ സീറ്റയുടെ അത്രയും നമ്മുടെ ഇഗ്നിസ് സീറ്റയുടെ അത്രയും മൈലേജ് ഉണ്ടാവില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. പിന്നെ ട്രൈബറിൻ്റെ RXL-ന് നമുക്ക് ഓട്ടോമാറ്റിക്ക് ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. 7,74,929 രൂപയാണ് അതിൻ്റെ ഒരു ഓൺറോഡ് പ്രൈസ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വീണ്ടും ടാറ്റയാണ്. തിയാഗോയുടെ XZ-ൽ ഓട്ടോമാറ്റിക്ക് വരുന്നുണ്ട്. 7,75,920 രൂപയാണ് അതിന് വരുന്നത്. ഏറ്റവും അവസാനമായിട്ട് ടിഗോർ XM ആണ് നമുക്ക് ഓട്ടോമാറ്റിക്ക് ലഭിക്കുക. 7,93,012 രൂപയാണ് അതിൻ്റെ ഒരു ഓൺറോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത്രയും മോഡലാണ് നമുക്ക് 7-8 ലക്ഷം ബഡ്ജറ്റിൽ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ മുന്നിലേക്കായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. അപ്പോൾ ഇതിൽ ഏത് വാഹനമാണ് ഏറ്റവും ബെറ്റർ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തരും പേഴ്സണൽ ചോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിലും താഴെ അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട്, മൈലേജ് കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കാരണം വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നവരായിരിക്കും കൂടുതലും വീഡിയോ കാണാം, അപ്പോൾ അവർക്ക് ഹെൽപ്ഫുള്ളാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് വാഹനങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ഷെഫി പാഞ്ഞാൾ എന്നൊരു ഇൻസ്റ്റാ ഐഡിയിൽ മെസ്സേജ് ചെയ്താൽ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളൊരു പുതിയ രീതിയിലുള്ളൊരു വീഡിയോ മേക്കും കാര്യങ്ങളൊക്കെ അതിന് പുതിയൊരു സീരീസ് ആയിട്ട് തുടങ്ങിയതാണ്. നമ്മളിതുവരെ ചെയ്യാത്ത രീതിയാണ് ഈ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിലും വീഡിയോനെ കുറിച്ച് അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം, നമുക്ക് നിങ്ങളൊരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും കൂടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ തന്നെ ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.